പമ്പ പമ്പ ഫിഷറി ഫാമിൽ നിന്ന് മേടിച്ച ഗിഫ്റ്റ് സിലോപ്പിയ റെഡ് ബില്ലിയും ഷാർക്കിനെയാണ് നമ്മൾ കണ്ടത്തിൽ കൊണ്ടിടാൻ വേണ്ടി പോകുന്നത്. അവിടെ അവിടെ എടുത്തു അവിടെ കിട്ടി നോക്ക്. നമ്മുടെ പാത്തിയിലേക്ക് ഇടാൻ വേണ്ടിയാണ് ഗിഫ്റ്റ് സിലോപ്പിയ റെഡ് ബില്ലി ഷാർക്ക് എന്നിവ ആലപ്പുഴ പമ്പ ഫിഷറി ഫാമിൽ നിന്ന് നമ്മൾ മേടിച്ചു കൊണ്ടാക്കണ്. 4 രൂപ, 2 രൂപ, 3 രൂപ എന്ന കണക്കിനാണ് നമ്മൾ വാങ്ങിച്ചത്. നമ്മൾ ഈ പാത്തുകളിലാണ് ഇതിനെ നിക്ഷേപിക്കാൻ പോകുന്നത്. ഈ പാത്തിലാണ് ഇതിനെ എല്ലാം ഇറക്കി വിടാൻ പോകുന്നത്. ഗിഫ്റ്റ് സിലോപ്പിയാണ്, ഗിഫ്റ്റ് സിലോപ്പിയാണ് നമ്മളിപ്പോൾ ഇടാൻ പോകുന്നത്. എടാ പൊക്കണ്ടടാ, എല്ലാം കിട്ടാവോ ഇവിടെ. ഗിഫ്റ്റ് സിലോപ്പിയാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത്. ആലപ്പുഴയിൽ നിന്ന് മേടിച്ചാണ്, ഒരെണ്ണം 4 രൂപയ്ക്കാണ് മേടിച്ചത് നമ്മൾ. അപ്പുറത്തെ പാതയിൽ ഗിഫ്റ്റ് ഗിഫ്റ്റ് സിലോപ്പിയാണ് നമ്മളിടുന്നത്. 400 കുഞ്ഞുങ്ങളെയാണ് നമ്മൾ മേടിച്ചത്. ആലപ്പുഴയിൽ നിന്നാണ് വാങ്ങിച്ചത്. നമ്മൾ 400 ഗിഫ്റ്റ് സിലോപ്പിയാണ് കണ്ടത്തിലിടാൻ വേണ്ടി വന്ന് മേടിച്ചത്. അതിലെ 1,300 എണ്ണത്തിന് നമ്മൾ ഈ 2 പാത്തിലായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തതിനെ ബാക്കി അങ്ങേപ്പുറത്തെ ഗ്രാസ് കാർപ്പും കട്ടിലയും രോഹവും കിടക്കുന്ന അതിലേക്ക് 100 എണ്ണത്തിന് ഇടാൻ പോവുകയാണ്. രണ്ടും ഒന്നാടാ, അപ്പുറത്ത് കേട്ടൊക്കെ ഇവിടെ പായലേ ഇപ്പോൾ അപ്പുറത്ത്. അടുത്തത് റെഡ് ബില്ലിയും റെഡ് ബില്ലിയും ഗിഫ്റ്റ് റെഡ് ബില്ലിയും ഷാർക്കിനെയാണ് എടുത്തുകൊണ്ട് വരുന്നത്. ആലപ്പുഴയിൽ നിന്നാണ് ഇതിനെയും വാങ്ങിച്ചത്. റെഡ് ബില്ലിയും ഷാർക്കും, ഷാർക്ക് റെഡ് ബില്ലി, റെഡ് ബില്ലി മൊത്തത്തിന് ഇതിനകത്ത് ഇറക്കി വിട്ടേക്കാം. എത്ര 10-30 ആണോ 50 ഉണ്ടോടാ ഇങ്ങിട്ടേക്ക്.
മൊത്തം ഇവിടെ നീട്ടോ. ഉടനെ കയറാ ഒരു പത്തെണ്ണം അതിനെ. എണ്ണ ഒരു പത്തെണ്ണം അതിനെ. എത്ര വേണു ഇനി എത്ര എണ്ണം നോക്കി എനിക്ക് ഒരു അഞ്ചെണ്ണം കൂടെ ഇട്ടാ മൊത്തം മേടിക്കും. പത്ത് മുപ്പണ്ണം രണ്ട് മൂന്നെണ്ണം ഇട്ടാ നീപ്പറത്തിട്ടാ. ഷാർക്കാണ് മലേഷ്യൻ വാള ആളിട്ട് അങ്ങനെ നമ്മുടെ നാല് പാത്തയിലും മീനെ ഇട്ടിരിക്കുകയാണ്. മൊത്തം വലയൊക്കെ ഇട്ടാണ്. കഴിഞ്ഞ വർഷം ഇതിനകത്തെ മീനെയെല്ലാം ആൾക്കാർ പിടിച്ച് നാട്ടുകാർ പിടിച്ചുകൊണ്ട് പോയതാണ്. കട്ടരാത്രിയിൽ 10,000-50,000 മീനെ നഷ്ടം നമുക്കുണ്ടായിട്ടുണ്ട്. ഈ വർഷം നമ്മൾ മീനെ ഇട്ടിട്ടുണ്ട്. വലയെല്ലാം ഇട്ട് സെറ്റപ്പായിട്ട് ഇട്ടാക്കാൻ എന്താണ് അവസ്ഥയെന്ന് അറിഞ്ഞുകൂടാ.